ഒരു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ലോക്ക്ഡൗണിൻ്റെ ഏറ്റവും കടുത്ത തിക്തഫലം അനുഭവിക്കുന്ന സമൂഹമാണ് തീരദേശത്തേത് അവിടെ രോഗവ്യാപനമുണ്ടാകുമ്പോൾ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തേണ്ടത് സർക്കാരിൻ്റെ അനിവാര്യമായ ചുമതലയാണ് അത് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് തീരദേശങ്ങളിൽ രൂപപ്പെട്ട ക്ലസ്റ്ററുകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കിയതും തിരുവനന്തപുരത്ത് പൂന്തുറ വാണിക്യവിളാകം പുത്തമ്പള്ളി മേഖലകളിൽ വർദ്ധിച്ച തോതിൽ കോവിഡ് ബാധയുണ്ടായപ്പോൾ സർക്കാർ വലിയ തോതിൽ ഇടപെട്ടു അന്ന് പൂന്തുറ എന്ന സ്ഥലപ്പേര് പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു ആക്ഷേപം അത് ഒരു പ്രദേശത്തെ അവമാനിക്കലാണ് എന്നുവരെ ചിലർ പ്രചരിപ്പിച്ചു പക്ഷേ ആ മേഖലയിലെ ജനങ്ങളെ അതൊന്നും ബാധിച്ചില്ല അതുകൊണ്ടാണ് കുപ്രചാരണങ്ങളെ തള്ളി ആരോഗ്യ പ്രവർത്തകരെ അവർ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചത് പ്രവാസികളുടെ കാര്യത്തിലും ഇതേ സമീപനമായിരുന്നു കോവിഡ് ബാധ രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന നിർബന്ധം സർക്കാർ കാണിച്ചു പരിശോധന അടക്കമുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചു അന്ന് അതിനെ തകർക്കാൻ ശ്രമിച്ചത് സർക്കാർ പ്രവാസികളെ ദ്രോഹിക്കുന്നു എന്ന കുപ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന പ്രവാസി സഹോദരങ്ങളെ ഇവിടെ വിലക്കിയിട്ടില്ല ഒരാൾ പോലും സർക്കാർ അനുമതിയില്ലാത്തതുകൊണ്ട് വരാതിരുന്നിട്ടുമില്ല വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചിട്ടുമില്ല എന്നിട്ടും സർക്കാർ പ്രവാസികൾക്കെതിരാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണം വിട്ടു ഇപ്പോൾ ആരെങ്കിലും അത് പറയുന്നുണ്ടോ വിമാനത്തിൽ വരുന്നവർക്ക് പരിശോധനയോ അതല്ലെങ്കിൽ പി പി ഇ കിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ വേണ്ട എന്ന് കൂട്ടർ പറയുമോ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഇളവുകൾ വരുത്തിയ ശേഷം പുറത്തുനിന്ന് ഇതുവരെ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ആളുകൾ എത്തിയിട്ടുണ്ട് വിദേശത്തു നിന്നും വന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് വന്നവരിൽ രോഗലക്ഷണം പ്രകടിപ്പിച്ചവരെയും രോഗസാധ്യതയുള്ളവരെയും നാം കൃത്യമായി ചികിത്സിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേർ വിദേശത്ത് നിന്ന് വന്നവരാണ് അൻപത്താറ് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വിമാനങ്ങളാണ് വന്നത് സൗദി അറേബ്യയിൽ നിന്ന് വിമാനങ്ങൾ കുറവാണ് എന്ന പരാതി വന്നിരുന്നു അവിടെ നിന്ന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി പേരാണ് ഇതുവരെ വന്നത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇനിയും വരാനുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന വിമാനങ്ങളിൽ സീറ്റ് മിക്കതും ഒഴിവാണ് കൂടുതൽ ആളുകൾ വരാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതാണ് റിയാദിലെ എംബസി അധികൃതർ അറിയിച്ചത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളും കുറഞ്ഞിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിയാറ് വിമാനങ്ങൾ സൗദിയിൽ നിന്ന് ചാർട്ടർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ രോഗബാധ പിടിച്ചു നിർത്തണം എന്നതാണ് അന്നും ഇന്നും സർക്കാരിൻ്റെ നിർബന്ധം അതിനനുഗുണമായ നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് വരുന്നവർ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിധിയിൽ വരണം അതുകൊണ്ടാണ് പാസ് നിർബന്ധമാക്കിയത് പാസ് ഇല്ലാതെ ആളുകൾ വന്നാൽ അവരെവിടെ എത്തിയെന്നോ എവിടെ നിന്നും വന്നുവെന്നോ ഉള്ള ധാരണയില്ലാതെ പോകും അതിൻ്റെ ഫലം രോഗവ്യാപനം പിടിച്ചു നിർത്താനാവില്ല എന്നത് തന്നെയാണ് അത് തകർക്കാൻ സംസ്ഥാന അതിർത്തിയിൽ പോയി സമരം നടത്തിയത് ഓർമ്മയില്ലേ അന്നവർ ചോദിച്ചത് കേരളത്തിലേക്ക് വരാൻ എന്തിനാണ് പാസ് എന്നാണ് എന്തായിരുന്നു അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു നിയന്ത്രണവുമില്ലാതെ രോഗം വ്യാപിച്ചോട്ടെ എന്നല്ലേ അത്തരക്കാർ തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ് സർക്കാർ എന്ന ഹീനമായ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ അവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടായോ രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു സംഭാവന നിങ്ങൾ നൽകിയോ മറിച്ച് രോഗം പടർത്താൻ ബോധപൂർവം നിങ്ങൾ നടത്തിയ അനേക ശ്രമങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചും സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചവർ ഇവിടെ തന്നെ ഇല്ലേ ആരോടായിരുന്നു വെല്ലുവിളി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടോ അതോ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളോടോ നിങ്ങൾ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചാൽ ആ അപകടം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നാട്ടിനാകെ വരുമല്ലോ നിങ്ങൾ നൽകുന്ന സന്ദേശം അതല്ലേ അത് മനസ്സിലാവാത്തുകൊണ്ടാണ് ഇത്തരമൊരു നീചമായ രാഷ്ട്രീയ കളിക്ക് തയ്യാറാകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ രോഗബാധ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പ്രതിരോധിക്കാനുള്ള ശ്രമം നാം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ഇവിടെ വന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കാൻ നമുക്ക് കഴിഞ്ഞത് അതാണ് ഇനിയും തുടരേണ്ടത് അതിനിടങ്കോലിടാൻ ശ്രമിക്കരുത് ഇക്കാര്യത്തിൽ അത്തരക്കാർക്ക് ഒരു പുനർചിന്തനം ഉണ്ടാകുന്നത് നല്ലതാണ് എല്ലാറ്റിനും നെഗറ്റീവായ സമീപനം എടുക്കുക മാത്രമല്ല സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് പ്രാധാന്യത്തിൽ എടുക്കേണ്ടതില്ല എന്ന ബോധം കൂടിയാണ് ഇത്തരക്കാർ പ്രചരിപ്പിച്ചത് അതിനുത്തരവാദപ്പെട്ട ചിലർ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ചയും നമ്മുടെ നാടിന് കാണേണ്ടി വന്നു അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം നമ്മുടെ പ്രതിരോധത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചോ എന്നത് അവർ തന്നെ സ്വയം ചിന്തിക്കട്ടെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എല്ലാവരും യോജിച്ച് ഈ മഹാ മഹാമാരിയെ പ്രതിരോധിക്കുക എന്താണത്